കണ്ണൂർ പഴയങ്ങാടി പിലാത്തറ പയ്യന്നൂർ റൂട്ടിൽ നിർത്തലാക്കിയ മുഴുവൻ കെഎസ്ആർടിസി ബസ് സർവീസുകളും പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് എം വിജിൻ എംഎൽഎ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിന് നിവേദനം നൽകി. ജനങ്ങളിൽ നിന്ന് വലിയ നിലയിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ഇന്നലെ നേരിട്ട് പോവുകയും മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ബസ് റൂട്ടുകൾ, അതിൽ ഏറ്റവും പ്രധാനമായും ആവശ്യപ്പെട്ടത് രാവിലെ 5 മണിക്ക് പയ്യന്നൂരിൽ നിന്ന് പഴയങ്ങാടി വഴി കണ്ണൂരിലേക്ക് പോകുന്ന കെഎസ്ആർടിസി ബസ് ഉൾപ്പെടെ, അതോടൊപ്പം രാത്രി എക്സിക്യൂട്ടീവിന് കണക്കായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന കണ്ണൂർ പഴയങ്ങാടി കാഞ്ഞങ്ങാട് റൂട്ടിലേക്ക് ഓടുന്ന ബസ്സും, അത്തരം ബസ് റൂട്ടുകൾ അത് പുനഃസ്ഥാപിക്കണമെന്ന് നമ്മുടെ മണ്ഡലത്തിലുള്ള പ്രധാന കെഎസ്ആർടിസി റൂട്ടുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ ഉയർന്നു വരികയുണ്ട്. കണ്ണൂർ പഴയങ്ങാടി പിലാത്ര പയ്യന്നൂർ റൂട്ടിൽ കെഎസ്ആർടിസി ചെയിൻ സർവീസ് നിലച്ചിട്ട് ഏറെ നാളുകളായി. പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് 4ഉം കണ്ണൂരിൽ നിന്ന് 6ഉം ബസ്സുകൾ ഉൾപ്പെടെ 10 ബസ്സുകളാണ് സർവീസ് നടത്തി വന്നത്. എന്നാൽ ജീവനക്കാരുടെ കുറവും ബസ് സർവീസ് നഷ്ടത്തിലാണെന്നും പറഞ്ഞ് ഘട്ടംഘട്ടമായി പ്രസ്തുത സർവീസുകൾ കോവിഡ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിർത്തലാക്കിയിരുന്നു. നിലവിൽ പയ്യന്നൂർ കണ്ണൂർ ഡിപ്പോകളിൽ നിന്നും ഒരു ബസ് മാത്രമാണ് സർവീസ് നടത്തിവരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും രാത്രി 11 മണിക്ക് കണ്ണൂരിൽ എത്തിച്ചേരുന്ന എക്സിക്യൂട്ടീവ് ജനശതാബ്ദി ട്രെയിൻ യാത്രക്കാർക്കായി ആരംഭിച്ച കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ കാഞ്ഞങ്ങാട് സർവീസ് പയ്യന്നൂർ ഡിപ്പോയിൽ നിന്നും രാവിലെ 5 മണിക്ക് ആരംഭിച്ച് പഴയങ്ങാടി വഴി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 6 മണിക്ക് എത്തിച്ചേരുന്ന സർവീസ് എന്നിവയും നിർത്തിയിട്ട് മാസങ്ങളായി. മാടായിക്കാവ് കാസർഗോഡ് സർവീസ് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ മാവേലി എക്സ്പ്രസ് ട്രെയിനിൽ എത്തിച്ചേരുന്നവർക്ക് വേണ്ടി ആരംഭിച്ച സർവീസ് കൂടാതെ നിരവധിയായ ഗ്രാമീണ സർവീസുകൾ ഉൾപ്പെടെ നിർത്തലാക്കിയിരിക്കുകയാണ്. ഈ സർവീസുകളെ ആശ്രയിക്കുന്ന നിരവധിയായ യാത്രക്കാർ ഏറെ പ്രയാസപ്പെടുകയാണ്. ഇതിനാൽ യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമായി ഉപയോഗിച്ചു വന്ന നിർത്തലാക്കിയ മുഴുവൻ സർവീസുകളും അടിയന്തിരമായി പുനരാരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നൽകിയ കത്തിൽ എംഎൽഎ എം വിജിൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.